നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബയോമാസ്റ്റർ പി എസ് സിയുടെ മറ്റൊരു ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 23-ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. ഉത്തരം ക്രെറ്റിനിസമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ അവ സ്രവിപ്പിക്കുന്ന ഹോർമോണുകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ പഠിച്ച സമയത്ത് നമുക്കിത് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു. പക്ഷേ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, കേരള പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കാം, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിനെ കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ എനിക്കുള്ളത്, ഓരോ ചോദ്യവും ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഉത്തരം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് നന്നായി അറിയാം എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യ ചോദ്യം, അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളുടെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? എൻഡോക്രൈനോളജിയാണ്. എൻഡോക്രൈനോളജി. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ്. അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നൊരു ഡിസീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഇ എച്ച് സ്റ്റാർലിംഗ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തിയുടെ പേരാണ് ഇ എച്ച് സ്റ്റാർലിംഗ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്ന് അറിയപ്പെടുന്നത് ഹോർമോണുകൾ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ഏതാണ്? ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോണാണ് സെക്രേറ്റിൻ. സെക്രേറ്റിൻ എന്ന് പറയുന്ന ഒരു എക്സോക്രൈൻ ഹോർമോണാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോണാണ് സെക്രേറ്റിൻ. നമുക്കറിയാം അന്തസ്രാവി ഗ്രന്ഥികളല്ലാതെ മറ്റു പല അവയവങ്ങളും നമ്മുടെ ബോഡിയിലെ പല അവയവങ്ങളും പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അവസാനം ഈ ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ട്. അതുകൂടെ കേൾക്കുക. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രേറ്റിനാണ്. നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. പീയൂഷഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പീയൂഷഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സഹായകമായ ഹോർമോണിൻ്റെ പേരെന്താണ്? സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ. പീയൂഷഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഹോർമോൺ. ഹൈപ്പോതലാമസ്, അതായത് പീയൂഷഗ്രന്ഥിക്ക് മുകളിലുള്ള ഹൈപ്പോതലാമസാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ന്യൂറോ സെക്രട്ടറി കോശങ്ങളിൽ നിന്നും ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നത്. ഹൈപ്പോതലാമസിന് താഴെയുള്ള പിറ്റ്യൂട്ടറിയുടെ രണ്ട് ദളങ്ങളിലായിട്ട് ഇവ ഈ ഹോർമോണുകൾ ശേഖരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് അതേ സമയത്തിനനുസരിച്ച് ഹൈപ്പോതലാമസിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ച് ഇത് സെക്രീറ്റ് ചെയ്യപ്പെടുകയാണ്. ഏതായാലും നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, പീയൂഷഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ്റെ ഉത്പാദനം അധികമാകുമ്പോൾ മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗലി. വാമനത്വവും ഭീമാകാരത്വവും ഒക്കെ നമുക്കറിയാം. സൊമാറ്റോട്രോപ്പിൻ അളവിലധികം ഒരു വളർച്ചാ സമയത്ത് വരുമ്പോഴാണ് ഭീമാകാരത്വം ഉണ്ടാകുന്നത്, അത് കുറഞ്ഞു പോകുമ്പോഴാണ് വാമനത്വം ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അധികമാകുമ്പോൾ, സൊമാറ്റോട്രോപ്പിൻ്റെ ഉത്പാദനം അധികമാകുമ്പോൾ മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗലി. പീയൂഷഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന പ്രൊലാക്ടിൻ ഹോർമോണിൻ്റെ യഥാർത്ഥ നാമം ല്യൂട്ടിയോ ട്രോപ്പിക് ഹോർമോൺ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, പീയൂഷഗ്രന്ഥിയുടെ മുൻതളം, അതായത് മുൻതളത്തെ, ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ നമ്മൾ വിളിക്കുന്നത് അഡിനോ ഹൈപ്പോഫൈസിസ് ആണ് യഥാർത്ഥത്തിൽ ല്യൂട്ടിയോ ട്രോപ്പിക് ഹോർമോൺ എന്ന നാമമുള്ള പ്രൊലാക്ടിൻ എന്ന മുലപ്പാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, ല്യൂട്ടിയോ ട്രോപ്പിക് ഹോർമോൺ. വളർച്ചാ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന ശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി.
പീയൂഷഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. നിങ്ങൾക്കറിയാം ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനകത്തെ ഒരു കേന്ദ്രമാണ്. ഹൈപ്പോതലാമസിലുള്ള ന്യൂറോ സെക്രട്ടറി കോശങ്ങളാണ് ഹോർമോണുകൾ ഉത്സർജിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ഗർഭപാത്രം എന്ന് എടുത്തു പറയേണ്ടതില്ല. മൃദുല പേശികൾ എല്ലാം തന്നെ സങ്കോചിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഗർഭപാത്രത്തിലെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. ഡയബറ്റിസ് ഇൻസിപിഡസ്. വാസോപ്രസിൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻറ്റി ഡയോറട്ടിക് ഹോർമോൺ. ആൻറ്റി ഡയോറട്ടിക് ഹോർമോൺ എന്ന പേരിലാണ് വാസോപ്രസിൻ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വാസോപ്രസിൻ എന്ന് പറയുന്നത് ജലത്തിൻ്റെ പുനരാഗിരണത്തെ സഹായിക്കുന്ന ഹോർമോണാണ്. ജലത്തിൻ്റെ പുനരാഗിരണത്തെ സഹായിക്കുന്ന ഹോർമോണാണ്. അതായത് വൃക്കകളിൽ കൂടി ജലം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോസസ്സിൽ അല്ലേ, എക്സ്ക്രീറ്ററി പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ജലത്തെ പുനരാഗിരണം ചെയ്തിട്ട് ജലനഷ്ടം കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ അറിയപ്പെടുന്നത് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ്. ഓക്കെ, ഡയൂറസിസ് എന്ന് നിങ്ങൾക്കറിയാം, മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടത്തെയാണ് നമ്മൾ ഡയൂറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ്. അടുത്ത ചോദ്യം, മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് സാധാരണ നിലയിലാക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. നമ്മൾ കുട്ടികളിൽ പറഞ്ഞു ക്രിട്ടിനിസമായിരുന്നു. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ പറയുന്ന കാൽസിറ്റോണിനെയും അതുപോലെ തന്നെ തൈറോക്സിനെയും ഒക്കെ ഉത്പാദിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ഇത് ചോദ്യങ്ങളിലൂടെ വരുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അന്തസ്രാവി ഗ്രന്ഥികൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലെ സോഴ്സ് ഉപയോഗിച്ച് അന്തസ്രാവി ഗ്രന്ഥികളെ ഒരു ടേബിൾ, ഏതൊക്കെ ഗ്രന്ഥികളെന്നും അതിൻ്റെ ഹോർമോണുകളും അവയുടെ ഹോർമോണുകൾ ചെയ്യുന്ന പ്രവർത്തനവും ഇത് മൂന്നും ഒരു ടേബിളാക്കി തന്നെ എഴുതി വയ്ക്കണം. അങ്ങനെ തന്നെ പഠിക്കണം. ചോദ്യങ്ങൾ ഇങ്ങനെ പഠിക്കുക. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിന് അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് രോഗം. ഗ്രേവ്സ് രോഗം, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞാലും എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. തൈറോക്സിൻ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ, സിമ്പിൾ ഗോയിറ്റർ. അതായത് അയഡിൻ്റെ കുറവ് മൂലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോക്സിൻ ഒത്തിരി ഉൽപ്പാദിപ്പിക്കാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥി ശ്രമം നടത്തുന്നു. അങ്ങനെ ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ ഗ്ലാൻഡ് വളർന്ന് വലുതാവുന്നത് പോലെയാവുന്നു. അപ്പോൾ അതൊരു മുഴയായിട്ട് തീരുന്നു. അതാണ് സിമ്പിൾ ഗോയിറ്റർ. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന രക്തത്തിലെ കാൽസ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് പാരാതോർമോൺ. നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാൽസിറ്റോണും പാരാതോർമോണും ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ഹോർമോണുകളാണ്. കാരണം കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നവരാണ് കാൽസ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പാരാതോർമോണാണ്. പാരാതോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. പാരാതോർമോണിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പാരാതോർമോണിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ഇങ്ങനെ ഓരോ ചോദ്യവും പറയുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവണം. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ
ആഗ്നേയ ഗ്രന്ഥി. 24-ാമത്തെ ചോദ്യം, രക്തത്തിലെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് ഇൻസുലിൻ എന്ന് നിങ്ങൾക്കറിയാം. ഗ്ലൂക്കോസ് ആവശ്യമാകുന്ന സമയത്ത് ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസ് സ്വതന്ത്രമാക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോണും പാൻക്രിയാസ് തന്നെ അഗ്നേയഗ്രന്ഥി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. പാൻക്രിയാസിലെ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയയിൽ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഗ്ലൂക്കോസ് ആവശ്യമാകുന്ന സമയത്ത് ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസ് സ്വതന്ത്രമാക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അടുത്ത ചോദ്യം, ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ബാൻഡിങ് ആൻഡ് ബെസ്റ്റ്. അപ്പോൾ ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന് തന്നെ ഓർക്കുക, ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത്? ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ് എന്നുകൂടി അറിയപ്പെടുന്ന ആഗ്നേയഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത്. മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ബെനഡിക്റ്റ് ലൈനിയാണ്. ബെനഡിക്റ്റ് ലൈനി യൂറിനിലുള്ള ഷുഗർ റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ബെനഡിക്റ്റ് ലൈനി ഉപയോഗിക്കും. ഇൻസുലിൻ ഷോക്ക് ഉണ്ടാവുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്ര ആകുമ്പോഴാണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 43 mg/100 mL. ഓക്കെ, അതായത് 100 mL ബ്ലഡിൽ 43 mg ഷുഗർ. ഇത് ഒരു ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്നൊരവസ്ഥ, പെട്ടെന്നുള്ള ഒരു കുഴഞ്ഞു വീഴലും പെട്ടെന്നുള്ള മരണത്തിനുമൊക്കെ കാരണമാവുന്ന ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓർക്കുക, 43 mg/100 mL. സാധാരണ 80-120 എന്നുള്ള ലെവലിലാണ് നമ്മൾ പറയാറ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് പോസ്റ്റ് പ്രാന്തിയയിലും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് വേറെയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഗ്ലൂക്കോസിൻ്റെ റേഞ്ച് നോക്കുമ്പോഴും വേറെയാണ്. ഓക്കെ, 70-140, 80-120 എന്നൊക്കെയാണ് റേഞ്ച് പറയുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇൻസുലിൻ ഷോക്കിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക, 43 mg/100 mL. വൃക്കകളിൽ കാണപ്പെടുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? വൃക്കകളിൽ കാണപ്പെടുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം, 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥിയാണ്. 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും ഒക്കെ അറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. കോർട്ടിസോൾ ഏതുതരം കോർട്ടിക്കോയിഡാണ്? കോർട്ടിസോൾ, അതായത് ഈ അഡ്രീനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന കോർട്ടിക്കോ സ്റ്റീറോയിഡുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകളുണ്ട്. കോർട്ടിക്കോ സ്റ്റീറോയിഡുകൾക്ക് ഉദാഹരണമാണ് ഈ കോർട്ടിസോളൊക്കെ. അപ്പോൾ കോർട്ടിസോൾ എങ്ങനെയുള്ള കോർട്ടിക്കോയിഡാണ് അല്ലെങ്കിൽ കോർട്ടിക്കോ സ്റ്റീറോയിഡാണെന്നാണ് ചോദിക്കുന്നത്. കോർട്ടിസോൾ ഒരു ഗ്ലൂക്കോ കോർട്ടിക്കോയിഡാണ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകളും മിനറലോ കോർട്ടിക്കോയിഡുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഗ്ലൂക്കോ കോർട്ടിക്കോയിഡാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡാണ് കോർട്ടിസോൾ. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം, വെരി വെരി ഇമ്പോർട്ടൻ്റ്, അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കോർട്ടിസോളിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിൻസ് സിൻഡ്രോം. കുഷിൻസ് സിൻഡ്രോം, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കോർട്ടിസോളിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗം കുഷിൻസ് സിൻഡ്രോമാണ്. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഒരു മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോണിന് ഉദാഹരണമാണ്? ഉത്തരം, ആൽഡോസ്റ്റിറോൺ. സോഡിയം നഷ്ടത്തെ നിയന്ത്രിക്കുന്ന ഒരു മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ആൽഡോസ്റ്റിറോണും അതുപോലെ തന്നെ കോർട്ടിസോളും ഒക്കെ നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തന്നെയാണ്. ഓക്കെ, അടുത്തത്, ആൽഡോസ്റ്റിറോണിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗം കോൺ സിൻഡ്രോം. വെരി ഇമ്പോർട്ടൻ്റ്, അഡിസൺസ് രോഗവും കുഷിൻ സിൻഡ്രോമും കോൺ സിൻഡ്രോമും ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡോസ്റ്റിറോണിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്നതാണ് കോൺ സിൻഡ്രോം. അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന അഡ്രനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നുമാണ്? അഡ്രീനൽ മെഡുല്ല. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന അഡ്രനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ മെഡുല്ലയിൽ നിന്നുമാണ്. സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നോർ അഡ്രനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ആണ് സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസിൻ
ജൈവഘടികാരം എന്ന് അറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് സെറട്ടോണിൻ ആൻഡ് മെലറ്റോണിൻ. സെറട്ടോണിൻ ആൻഡ് മെലറ്റോണിൻ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ നോട്ട് ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചേർത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഡ്യൂട്ടി. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടാശയ ഘടന ഏതാണ്? പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടാശയ ഘടനയാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ. പീയൂഷഗ്രന്ഥിയുടെ മുൻതളം എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് പാഴ്സ് ഡിസ്റ്റാലിസ്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളം എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് പാഴ്സ് ഡിസ്റ്റാലിസ്. പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലെ ഭാഗമാണ്. പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലെ ഭാഗമാണ് സെല്ല ടേഴ്സിക്ക. ഇതൊക്കെ നമ്മുടെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലും ഇതിങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലെ ഒരു അസ്ഥി പേടകമാണ് സെല്ല ടേഴ്സിക്ക. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പീയൂഷഗ്രന്ഥി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ഹോർമോണുകളെയും എൻഡോക്രൈൻ ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഹോർമോണുകൾ, റിലീസിങ് ഹോർമോണുകൾ അല്ലെങ്കിൽ അതിനെയൊക്കെ പിന്നെ ഈ പുതിയ സ്രവങ്ങൾ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പുതിയ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി എവിടെ നിന്നുമാണ് വരുന്നത്? പീയൂഷഗ്രന്ഥിയുടെ ഹോർമോണുകളിൽ നിന്നുമാണ് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിനും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീയൂഷഗ്രന്ഥി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലെ ഒരു അസ്ഥി പേടകമാണ് സെല്ല ടേഴ്സിക്ക. പീയൂഷഗ്രന്ഥിയുടെ മുൻതളമാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഡിനോ ഹൈപ്പോസിസും പാഴ്സ് ഡിസ്റ്റാലിസും എന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു, അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുണ്ട്. ഒരു ഘടനാപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പീയൂഷഗ്രന്ഥിയെ നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസെന്നും ന്യൂറോ ഹൈപ്പോഫൈസിസെന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ അഡിനോ ഹൈപ്പോഫൈസിസിൽ പാഴ്സ് ഡിസ്റ്റാലിസ്, പാഴ്സ് ഇൻ്റർമീഡിയ എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ പാഴ്സ് ഡിസ്റ്റാലിസ് എന്ന ഭാഗമാണ് നമ്മൾ പീയൂഷഗ്രന്ഥിയുടെ യഥാർത്ഥത്തിലെ മുൻതളമായിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്, ആ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അത് നോർത്തിരിക്കുക. ഏതായാലും അഡിനോ ഹൈപ്പോഫൈസിസ് എന്നുള്ള പേരും പാഴ്സ് ഡിസ്റ്റാലിസ് എന്നുള്ള പേരും നമ്മൾ പീയൂഷഗ്രന്ഥിയുടെ ആ മുൻതളത്തെ കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഈ അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പാഴ്സ് ഡിസ്റ്റാലിസ് തന്നെയാണ് പ്രൊലാക്റ്റിനും വളർച്ചാ ഹോർമോണും തൈറോയിഡ് ഉത്തേജക ഹോർമോണായ TSH അതുപോലെ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ACTH ലൂട്ടിനൈസിങ് ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാഴ്സ് ഇൻ്റർമീഡിയ എന്ന് പറയുന്ന ഭാഗം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഹോർമോൺ മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോണാണ്. മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ മാത്രമാണ് പാഴ്സ് ഇൻ്റർമീഡിയ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പാഴ്സ് ഇൻ്റർമീഡിയയും പാഴ്സ് ഡിസ്റ്റാലിസും നമ്മൾ മനുഷ്യരിൽ നോക്കുമ്പോൾ അത് വളരെയധികം എന്താണ് ചേർന്ന് കൂടിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടല്ല കാണുന്ന, ഒത്തിരി അധികം കൂടിച്ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ പീയൂഷഗ്രന്ഥിയുടെ പിന്തളമായിട്ട് നമ്മൾ പറയുന്നത് ന്യൂറോ ഹൈപ്പോഫൈസിസിനെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക, അതൊന്ന് സ്പെസിഫിക്കായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. അഡിനോ ഹൈപ്പോഫൈസിസ് പീയൂഷഗ്രന്ഥിയുടെ മുൻതളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ രണ്ട് ഭാഗമാക്കുമ്പോൾ പാഴ്സ് ഡിസ്റ്റാലിസയും അതുപോലെ തന്നെ പാഴ്സ് ഇൻ്റർമീഡിയം വരുന്നു. അതിൽ പാഴ്സ് ഡിസ്റ്റാലിസ് ആണ് കുറച്ചും കൂടെ സ്പെസിഫിക്കായിട്ട് ഈ പറയുന്ന ഹോർമോണുകളൊക്കെ പ്രൊലാക്റ്റിൻ ഒക്കെ ഉത്പാദിപ്പിക്കുന്നതെന്ന് നോർത്തിരിക്കുക. അടുത്തത്, ചില എക്സോക്രൈൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചില അവയവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെക്കുറിച്ചും കൂടെ നമുക്ക് പഠിക്കാം. ഗ്യാസ്ട്രിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, ഇത് ആമാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഇത് പക്വാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. ആൻജിയോടെൻസിൻ, കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. റെനിനും എറിത്രോപോയറ്റിനും, ഏറ്റവും കൂടുതൽ കേസ് ചോദിക്കാറുള്ളതാണ് റെനിൻ എറിത്രോപോയറ്റിനും, ഇത് രണ്ടും വൃക്കകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പ്രൊജസ്ട്രോൺ, പ്രൊജസ്ട്രോൺ അതുപോലെ തന്നെ HCG, അത് HCG എന്നാണ് കേട്ടോ, HCG ഒക്കെ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. HPL ഒക്കെ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. റിലാക്സിൻ, ഗർഭാശയം നമ്മുടെ യൂട്രസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിലാക്സിൻ. റിലാക്സിൻ യൂട്രസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ഏട്രിയൽ നാട്രി യൂറട്ടിക് പെപ്റ്റൈഡ്, അത് ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നാട്രിയൽ നാട്രി യൂറിറ്റിക് പെപ്റ്റൈഡ് ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. നാട്രി യൂറിറ്റിക് പെപ്റ്റൈഡ് മസ്തിഷ്കം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ വളരെ വേഗത്തിൽ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളുടെ നോട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ എടുത്ത് പറയുന്നത്. ത്രോംബോപോയറ്റിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ത്രോംബോപോയറ്റിൻ നമ്മുടെ ബോൺ മാരോ അസ്ഥിമജ്ജ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത്രയും ഹോർമോണുകൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചാൽ മതിയാവുള്ളൂ. ആ സയൻറ്റിസ്റ്റുകളുടെ പേരും ഒക്കെ കൂടെ ഒന്ന് പഠിക്കണം. ഇത്രയും നിങ്ങളുടെ നോട്ടിലേക്ക് ചേർത്ത് വയ്ക്കുക. താങ്ക് യു ഓൾ.